back to the channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി കണ്ടോ, ഈ സാരി എന്താ പറയുക, എനിക്ക് മദർ ഇൻ ലോ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് കേട്ടോ. അപ്പം ഈ സാരി മേടിച്ച് തന്നിട്ട് ഞാൻ എവിടെയും ഉടുത്തിട്ടില്ല കേട്ടോ. നമ്മളെവിടെയും പോകാൻ പറ്റില്ല, എന്നുവെച്ചാൽ കൊറോണ വന്നതുകൊണ്ട് നമ്മളെവിടെയും പോകുന്നില്ല. ഇപ്പോൾ പള്ളിയിൽ പോയായിരുന്നു, എല്ലാ ആഴ്ചയ്ക്ക് ഞായറാഴ്ചയൊക്കെ പോയിരുന്നു. അപ്പോഴും നമ്മൾ സാരിയൊന്നും ഉടുക്കാറില്ല, നമ്മൾ ചുരിദാറാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. പിന്നെ പള്ളിയും ഇല്ല, പുറത്തുതന്നെ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ കൊറോണ വന്നപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സാരി ഇങ്ങനെ ഉടുക്കണം എന്നുണ്ട്, പക്ഷെ എങ്ങോട്ട് ഉടുത്തിട്ട് പോകാനാ? അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കൊറോണയൊക്കെ മാറി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുപോലെ സീരിയല് വിളിച്ചായിരുന്നു. അപ്പോൾ സീരിയല് വിളിച്ചത് അവർ പറഞ്ഞു സാരിയാണ് ഉടുക്കേണ്ടത്, പിന്നെ അതൊരു മാരേജിൻ്റെ ഒരു ഫംഗ്ഷൻ പോലെയാണ്, അപ്പോൾ അതിൽ അതിന് വേണ്ടി ഒരു പട്ടുസാരി പോലെയൊക്കെ ഉടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പട്ടുസാരി ഉടുക്കുന്ന അത്ര ഗ്രാൻഡായിട്ടൊന്നും ഉണ്ടല്ലോ. ഇപ്പോൾ സാധാരണ എല്ലാവരും വീട്ടിൽ ഉടുക്കുന്ന, അല്ല വീട്ടിലല്ല, അല്ലാതെ ഇപ്പോൾ ഗ്രാൻഡായിട്ട് അല്ലാതെ സാധാ പോലെയല്ലേ ഉടുക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചു ശരി, എന്നാൽ ഈ ഒരു സാരി ഇതുവരെ ഉടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അത് ഉടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, അങ്ങനെയാണ് വിചാരിച്ചിട്ട് ഞാനത് ഉടുത്തിട്ട് പോകുന്നത്. ഇവിടുന്ന് ഉടുത്തിട്ടില്ല, അവിടെ ചെന്നിട്ടാണ് ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ കൊറോണ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഞാനൊരു വ്ളോഗ് ചെയ്തായിരുന്നു അന്നത്തെ ദിവസം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മൾ കൊറോണ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഉച്ചയായപ്പോൾ എത്തി. അപ്പം തന്നെ അവരിങ്ങനെ നമ്മളോട് ഡ്രസ്സൊക്കെ മാറി റെഡിയാവാൻ പറഞ്ഞു. അങ്ങനെ മാറി അന്നത്തെ ദിവസം അങ്ങനെ ഷൂട്ടിങ്ങൊന്നും നമ്മളെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഒരുപാട് ഈ ആക്ട്രസ് ഉണ്ടല്ലോ, അവരെ തന്നെ നമ്മൾ അവർ തന്നെ ഈ ആക്ട്രസ്സിന് തന്നെ ഒരുപാട് ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മളെ ആ ഇടയിലൊക്കെയാണ് നിർത്തുന്നത്. അപ്പോൾ നമ്മളവിടെ മുഖമൊന്നും കാണാൻ പറ്റത്തില്ല, അവിടെ ഇവിടെയായിട്ട് നിർത്തും, അല്ലെങ്കിൽ ബ്ലറാക്കിയൊക്കെ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. പക്ഷേ അതിനാണ് ഈ കിടന്ന് ഒരുങ്ങുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ രാവിലെ പോയിട്ട് നമുക്ക് രാത്രി തിരിച്ചു വരാം. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരാദ്യമേ പറഞ്ഞ് രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ഓക്കെ ഹാപ്പി ആയി. അപ്പോൾ അന്നത്തെ ദിവസം വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് ശരിക്കും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഈ ഒരു സാരിയാണ് ഉടുത്തതല്ലേ. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് ഡേ നമ്മൾ എങ്ങനെ ഒരുങ്ങുന്നോ അത് തന്നെയായിരിക്കും ഈ കണ്ടിന്യൂറ്റി വരുന്ന സമയത്ത് അതേപോലെ തന്നെയായിരിക്കണം നമ്മൾ ആ ഒരു എന്താ പറയുക, എത്ര ദിവസം നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അത്ര ദിവസം നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഹെയർ അയച്ചു വിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ, അല്ലിപ്പോൾ കല്യാണമൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സ്വന്തം പൂവൊക്കെ വാങ്ങിച്ച് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ട് പോയിരുന്നെങ്കിൽ ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിങ് തീരുന്നവരെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ ആയിരിക്കണം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇത് കണ്ടിന്യൂറ്റി ആണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഹെയറൊക്കെ അയച്ചു വിട്ടിട്ടാണ് ഞാൻ അതിന് നിന്നത്. ശരിക്കും പറഞ്ഞാൽ 6 ദിവസം ഈ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ 6 ദിവസവും നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കണം, നമ്മൾ എങ്ങനെ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നോ അതേപോലെ, അതിലൊരു മാറ്റവും വരുത്തരുത് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലവണ്ണം പെട്ടുപോയി. എന്ന് വെച്ചാൽ ചൂടെടുത്തിട്ട് ഉച്ച സമയത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. ഈ ഒരു മേക്കപ്പ് നമ്മൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ അവർ ഷൂട്ടിങ് തീരുന്നത് ചിലപ്പോൾ 8 മണിയായിരിക്കാം, അല്ലെങ്കിൽ 8:30, 9 മണി അങ്ങനെ ടൈമൊക്കെ ഉണ്ടാവും. മാക്സിമം 8:30 ഒക്കെ ആകുമ്പോൾ തീർക്കും കേട്ടോ, നമ്മളൊക്കെ വലിയ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തീർക്കും. ആ സമയം വരെ ഈ ഒരു മേക്കപ്പ് അല്ലെ ഈ ഒരു എങ്ങനെയാണോ ആ ഇതിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഇതിൽ ഏത് ടൈമിലാണ് നമ്മൾ വിളിക്കുക എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ശരിക്കും 1-2 സീനൊക്കെ അങ്ങോട്ട് ഇവിടേക്ക് നിൽക്കാനും എണീക്കാനും പോകാനൊക്കെ ആയിരിക്കും, പക്ഷെ അത് എപ്പോഴാണ് വിളിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ പോകണം. അപ്പോൾ ഈ ഒരു കോലത്തിൽ തന്നെ ഈ മുടിയൊക്കെ അയച്ചിട്ടിട്ട് ചൂടെടുത്തിട്ട് വയ്യ. അതുമല്ല അപ്പുറം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സാരി ഉടുത്തത് നമ്മൾ 7 മണിയാകുമ്പോൾ സെറ്റിലുണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ 7 മണിക്ക് പോയാൽ മാക്സിമം 7:30, അതിൻ്റെ അപ്പുറം അങ്ങോട്ട് പോകരുത്, അല്ല നല്ല വഴക്ക് കേൾക്കും. അപ്പോൾ അപ്പം നമ്മൾ പോയി ഇത് ഉടുത്ത് നിന്നാൽ നമ്മൾ തിരിച്ചു വരുന്ന വരെ ഒരു 8:30 വരെ ഈ ഒരു സാരി തന്നെ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നമുക്ക് മാറ്റാം. അത് അല്ലാതെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായാലും ഒരു 10 മണിയൊക്കെ ആവട്ടോ, അവർ ഫുഡൊക്കെ തന്ന് അത് മേടിച്ച് ബസ്സൊക്കെ പിടിച്ച് കറക്റ്റ് ഇങ്ങോട്ട് എത്തണ്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 10:30 എങ്കിലും ആവും വീട്ടിലെത്തുമ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ സാരി തന്നെയാണ് പിറ്റേ ദിവസം നമ്മൾ ഉടുക്കണ്ട. അപ്പോഴും 7 മണി 7:30 ആകുമ്പോൾ അവിടെ സ്പോട്ടിലുണ്ടാവണം, സെയിം 10:30 ആകുമ്പോൾ തിരിച്ചു വരും. എങ്ങനെ പറയാം, 6 ദിവസം ഈ ഒരു മെത്തേഡ് തന്നെ.
രണ്ടു ദിവസമൊക്കെ ഈ ഒരു സാരി ഉടുത്തിട്ടോ അലക്കാരെയൊക്കെ. മൂന്നാമത് ദിവസം ആകുമ്പോൾ തന്നെ എന്താ പറയുക, നമുക്ക് ഇത് ഇത് ചുരുങ്ങിയ ആകെ ഒരു കോലം, പിന്നെ പോരാഞ്ഞിട്ട് അലക്കിയിടാൻ പറ്റുമോ, അത് ഉണങ്ങണ്ടേ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ വരുന്നതേ ടയേർഡായിട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇത് അലക്കാനും പിടിക്കാനും നമ്മൾ പോകുന്നില്ല, അങ്ങനെ ഒരിത്. പിന്നെ ബ്ലൗസ് എന്ത് ചെയ്ത് വേഗം ഉണങ്ങുന്നതുകൊണ്ട് നമ്മൾ വേഗം അലക്കി ഇട്ടൊക്കെ ഇടും. അങ്ങനെ 6 ദിവസം ഈ ഒരു സാരി ഞാൻ ഉടുത്ത്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ സാരി വെറുത്ത് പോയിട്ട്, ഇനി ഇത് എനിക്ക് ഉടുക്കാൻ യാതൊരു താല്പര്യമില്ല, എന്താ അറിയില്ല. അങ്ങനെ ഒരു ആദ്യമായിട്ട് ഉടുത്തതാണ്, ഇതുവരെ ഉടുത്തില്ലല്ലോ, ഓർത്ത് ആദ്യമായിട്ട് ഉടുത്ത സാരിയാണ്. പക്ഷേ ഇനി എനിക്ക് ഈ സാരി ഉടുക്കണമെന്നേ ഇല്ല, എന്തോ അറിയില്ല, എനിക്കങ്ങ് വല്ലാണ്ട് വെറുത്ത് പോയിട്ടേ. എനിക്കിന്ന് ഇതെല്ലാ ദിവസവും ഉടുത്തിട്ടായിരിക്കും. ഇതിപ്പോൾ എനിക്ക് മാത്രമുള്ള അനുഭവമല്ല, ഈ സീരിയലിൽ ഈ ഷൂട്ടിംഗ് ഡേയിൽ അപ്പോൾ അത് സാന്ത്വനത്തിൽ കല്യാണത്തിൻ്റെ ഒരു ഇതായിരുന്നല്ലോ, അതിൽ ആ ആക്ട്രസ് മൊത്തം ഈ അവസ്ഥ തന്നെയാണ്. അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്കൊരു 6 ദിവസം അവിടെ ഇവിടെ ആയിട്ട്, പക്ഷെ അവർ മെയിൻ ക്യാരക്ടർ ആയതുകൊണ്ട് രാവിലെ തൊട്ട് അവർക്ക് എപ്പോഴും ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കും. രാത്രി 11 മണിക്ക് ഉണ്ടാവും, രാവിലെ 6 മണിക്കൊക്കെ അവർക്ക് ഉണ്ട് കേട്ടോ, നമ്മളങ്ങനെയൊന്നുമില്ല. പക്ഷെ അന്നേരവും ഈ പറഞ്ഞ പോലെ അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഈ ഷൂട്ടിങ്ങിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും ഈ ഒരവസ്ഥ തന്നെ. അപ്പോൾ നമ്മൾ നമ്മളിപ്പം സീരിയൽ കാണുമ്പോൾ നമുക്ക് തോന്നും ആ കുഴപ്പമില്ല, പക്ഷേ അവർ എങ്ങനെ ഒരുങ്ങിയോ, ഏത് ഡ്രസ്സാണോ, ഏതിലാണ് എങ്ങനെയാണ് ഉടുത്തിരിക്കുന്നത്, അത് തന്നെ ആ സീരിയൽ ആ ഷൂട്ടിങ് തീരുന്നവരെ, അത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ ടൈമിങ്, അപ്പോൾ എന്താ പറയുക, ഈ രാത്രി ഷൂട്ടിങ് തീരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, ആ ടൈമിംഗ് അനുസരിച്ചാണ് അവർ വിടത്തുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ അവിടെ നിൽക്കണം, അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. അതുപോലെ തന്നെ രാവിലെ 7:30 ആകുമ്പോൾ സെറ്റിൽ ഉണ്ടാവണം കേട്ടോ, ഇച്ചിരി വഴുകി പോയാലും ചെയ്ത് പറയുക. അതുപോലെ തന്നെ നമുക്ക് ബസ്സൊക്കെ കിട്ടി, നമ്മൾ ഇച്ചിരി ലോങ്ങിലാണ് ഇരിക്കുന്നത് സിറ്റിയിൽ നിന്ന്, അപ്പം ഇതൊക്കെ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഇപ്പോൾ അതിന് പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. പിന്നെ സാന്ത്വനത്തിൽ മാത്രമാണ് ഇത്രയും ദിവസം പോയതും, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു സാരീനെ ചുരിദാർ തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനത്തെ മോഡലാന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഈ ഒരു മോഡലിൽ തയ്ക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ ഇങ്ങനത്തെ മോഡലിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഒരു ചുരിദാർ ഇറങ്ങിയത്. ഇപ്പം അതിൻ്റെ ഫാഷനൊക്കെ പോയി കാണും, പക്ഷേ അന്നൊന്നും ഞാനിങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഈ ഒരു സാരി അത്രയ്ക്കും ഉടുക്കാൻ ഇപ്പോൾ തീരെ താല്പര്യമില്ലാതായിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു ചുരിദാർ ചെയ്യുക, അല്ലേ സോറി, ചുരിദാർ തയ്ക്കാന്നുള്ളൊരു മൈൻഡ് വന്നത്. അതുമല്ല ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ മദർ ആൻഡ് ഡോട്ടർ കോംബോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ചുരിദാർ തയ്ച്ചിട്ട്, എന്തായാലും ഇത് 5 മീറ്ററാണല്ലോ ഈ സാരിയുടെ ഇത്, അപ്പോൾ മോൾക്കും കൂടി അങ്ങനെ ഒരു ഇത് എന്തെങ്കിലും ഒരു ഫ്രോക്ക് പോലെ തയ്ക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഈ ഇതുകൊണ്ടാണ് ഈ ഒരു സാരിയെ ഞാൻ വെറുത്ത് പോയത്. വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, സാരിയുടെ വിലയൊന്നും ഭയങ്കര കൂടുതലൊന്നും അല്ല, എങ്കിൽ പോലും എന്തോ മാനസികമായിട്ട് ഞാൻ ഈ സാരിയെ വെറുത്ത് പോയി. അപ്പോൾ ഇനി കുറച്ച് ദിവസം ചുരിദാറായിട്ട് ഇട്ടിട്ട് എന്നിട്ട് നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെങ്കിലും ഉടുക്കാമല്ലോ. ഞാൻ എങ്ങനെ ചെയ്യാറ്, നമ്മൾ പുതിയതൊക്കെ മേടിച്ച് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മളത് ഉപേക്ഷിക്കാതെ ഞാൻ വീട്ടിലിട്ട് ഫുള്ള് വീട്ടിലിട്ടുകൊണ്ട് നടക്കും, എന്നിട്ട് ആണ് ഞാനത് ഉപേക്ഷിക്കാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സാരി ഇനി ഞാനിത് ഇങ്ങനെ വെച്ച് 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 വെറുതെ, എനിക്കിത് കാണുന്നതേ എന്തോ മാരി ഉണ്ട് കേട്ടോ, സത്യത്തിൽ എനിക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇഷ്ടമല്ലാതായിപ്പോയി. അപ്പോൾ എന്തായാലും ഒരു ചുരിദാർ തയ്ച്ചിട്ട് അങ്ങനെയെങ്കിലും ഇടാമല്ലോ, അപ്പം ഒന്നുമില്ലെങ്കിൽ വീട്ടിലെങ്കിലും ഇടാമല്ലോ കുറച്ച് കഴിയുമ്പോൾ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സാരി കൊണ്ട് ചുരിദാർ തയ്ച്ചിട്ട് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഞാൻ പിന്നീട് ഇടാം. എന്തായാലും മോളും ഞാനും ഒരുമിച്ച് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തയ്ക്കാനൊന്നും പറ്റത്തില്ല. എങ്കിലും ഞാൻ തയ്ക്കാൻ കൊടുത്തിടാം, പിന്നെ എപ്പോഴെങ്കിലും പൈസ കിട്ടുമ്പോൾ നമുക്കും എല്ലാം വാങ്ങാമല്ലോ. നമുക്ക് കൊടുത്ത് വെക്കുമ്പോൾ തയ്ക്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നീടായാലും വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ചിന്ത വരും, പക്ഷേ ഇത് കൊടുക്കാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജന്മത്തിലും കൊടുക്കത്തില്ല. അപ്പോൾ എന്തായാലും ഇത് കൊടുത്തിട്ട് മോൾക്ക് ഞാനും ഒരുമിച്ചിട്ടിട്ട് ഉള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എക്സ്പീരിയൻസ്. ഷൂട്ടിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ സംഭവം അല്ല, എങ്കിലും നമ്മളെ കൊണ്ടത് പറ്റത്തില്ല.
അതിനായിട്ട് ഡെഡിക്കേഷൻ ഉള്ളവർക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ടൈമിംഗ് ആണ് ഏറ്റവും വലിയ പ്രധാനം. പിന്നെ എന്ന് വെച്ചാൽ ക്യാരക്ടർ റോളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അല്ലാതെ നമ്മളെപ്പോലെ പാസിങ് ചെയ്യുന്നവർക്കൊന്നും അല്ലെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടൊന്നും നമുക്ക് ഒരു കാര്യമില്ല. പിന്നെ എന്ന് വെച്ചാൽ ചെറുത് പോക്കറ്റ് മണി അത്ര തന്നെ. ഇപ്പോൾ കോളേജിൽ പോകുന്ന പിള്ളേരൊക്കെ ഇഷ്ടം പോലെ പിള്ളേർ ഇപ്പോൾ ഇതിലായിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ സ്കൂളും കോളേജും ഒന്നും ഇല്ലല്ലോ. അവർക്ക് ഇതൊക്കെ ഇതേപോലെ തന്നെ കേട്ടോ. അവരെ വേറെ വല്ല സംഭവമൊന്നുമില്ല. അവിടെ എവിടെയായിട്ടൊക്കെ നിർത്തും, പാസിംഗ് ചെയ്യും, അല്ലെങ്കിൽ ഫയലൊക്കെ പിടിച്ചിട്ട് നമ്മളെ സ്റ്റാഫൊക്കെ പറയില്ല, അതുപോലെ സ്റ്റാഫാണ് ഓഫീസ് സ്റ്റാഫാണ്, ജസ്റ്റ് ഫയലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക അത്രയേ ഉള്ളൂ. അങ്ങനെയൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല. എങ്കിലും പിന്നെ കോളേജ് പോയി പിള്ളേർക്ക് ഒരു പോക്കറ്റ് മണി അത്ര തന്നെ, ടൈം പാസ് അങ്ങനെയൊക്കെ വിചാരിക്കാം. പക്ഷെ നമുക്കതൊരു ജോബായിട്ടൊന്നും പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും റിസ്ക്കാണ്, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റും ഇല്ല. അതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സാന്ത്വനത്തിൻ്റെ സീരിയൽ പോയ സീരിയലിൻ്റെ ഒരു വ്ളോഗ് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ചു സീരിയൽ ആർട്ടിസ്റ്റ് ആണോ, സീരിയൽ ആർട്ടിസ്റ്റ് ആണോ, ഏതിലാണ് അഭിനയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്ര പറയാൻ മാത്രം വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.